6:15, come on. എന്തിനാ ഇത്ര നേരത്തെ യൂണിഫോം ഇട്ടിരിക്കുന്നത്? സ്കൂളിൽ പോണ്ടേ? ഏ, അതിനെന്തിനാ ഇത്രയും സന്തോഷം? എനിക്ക് കഴിഞ്ഞ മാസം വാങ്ങിയ ബെഡ്ഷീറ്റാ. കബോർഡിൽ നിന്ന് തന്നെ ഇറങ്ങി നടന്നു പോകുന്നില്ലല്ലോ. എനിക്കറിയില്ല മാഡം, ഞാൻ കണ്ടിട്ടില്ല. അത് അലമാര തന്നെ ഉണ്ടാവും. ഓരോ ദിവസം ഓരോന്നിങ്ങനെ മിസ്സായിക്കൊണ്ടിരിക്കുക. ആരും ആരും ഒന്നും കണ്ടിട്ടുമില്ല. ഷംലെ, ഇതൊന്ന് ക്ലീൻ ചെയ്തേ. ആ, ഗുഡ്. ഇന്ന് ഗെയിംസിന് പോകണ്ട, ഞാൻ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. അജു, ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്താ? ഫിനിഷ് ചെയ്തോണ്ടിരിക്കുക. ആ കുന്നിൻ്റെ അപ്പുറത്ത ശ്യാമലാനോട് വിടുന്നല്ലേ പറഞ്ഞേ? അതെ. പിന്നെന്തിനാ അവിടം വിട്ട് ഇങ്ങോട്ട് വന്നേ? No, sir. It's all a teamwork. അടുത്ത ക്വാർട്ടറിൽ ഇതിന് മുകളിലായിരിക്കും സെയിൽസ്. കനെ കോളി ബാക്ക്. അജു, ഇതല്ല പറയേണ്ടതറിയാലോ. സോറി സർ. ഇന്നലെ എനിക്ക് അന്ന് ചാർക്കോൾ പെൻസിലിൻ്റെ. പക്ഷെ അത് ഞാൻ നിനക്ക് ഗിഫ്റ്റ് തന്നതല്ലേ. താങ്ക് യു, ബട്ട് ഐ വുഡ് വെരി മച്ച് അപ്രീഷിയേറ്റ് ഇറ്റ് ഇഫ് യു ആക്സെപ്റ്റ് ദിസ്. ആ, എന്താ? ഇന്നലെ നമ്മൾ കൊടുത്ത ഗിഫ്റ്റിൻ്റെ പൈസയാ. ഒരു മിനിറ്റ്. പെൻസിൽസ് ഇഷ്ടപ്പെട്ടോ? September 4 ബർത്ത്ഡേ ആ. അന്ന് ഓപ്പൺ ചെയ്യാന്ന അമ്മ പറഞ്ഞേ. അപ്പോഴേക്ക് എക്സാം കഴിയുമല്ലോ. ബാലൻസ് അപ്പക്ക് കൊടുത്തേക്ക്. സീരിയൽ കില്ലേഴ്സ് യൂസ് ചെയ്യുന്ന സെയിം ബ്രാൻഡാ. ഇതെവിടുന്നാ? എൻ്റെ ഒരു അങ്കിൾ കമാൻഡോ ആ, അമേരിക്കൻ ആർമിയിൽ. കമാൻഡോ സിമൺസ് പുള്ളി ഗിഫ്റ്റ് ചെയ്തതാ. പക്ഷെ ഇതേ ബ്രാൻഡ് ഞങ്ങളുടെ വീട്ടിൽ അടുക്കളയിലുണ്ടല്ലോ. പോടാ, ലൈസൻസ് ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റാത്ത വെപ്പണ. പോടാ സ്പൈ. അവനോ? ആരുടെ സ്പൈ? അതൊക്കെ പറ. Enemies could be anywhere. മുഖത്തെന്ത് പറ്റി? ഇന്നലെ ക്യാച്ച് എടുക്കാൻ ജമ്പ് ചെയ്തപ്പോ. പിന്നെ പിറ്റേലോ ആലോചിച്ചോ, ഞാൻ അപ്പ അല്ലേതാ. ലഞ്ച് ബ്രേക്കിന് ബെല്ലടിക്കണം മൊമെന്റിൽ തന്നെ. വി ഷുഡ് സ്റ്റാർട്ട് ദ മിഷൻ. ഐ ലവ് എ ലോൺലി വൈൻഡിംഗ് റോഡ് ദാറ്റ് ടേക്സ് മീ വെയർ ഐ കാനോട്ട് സീ അൺടിൽ ഈച്ച് സോഫ്റ്റ്ലി റൗണ്ടഡ് ഹിൽ റിവീൽസ് ഇറ്റ്സ് ലാൻഡ്സ്കേപ്ഡ് മിസ്റ്ററി വെയർ നേച്ചർ സ്റ്റേജ് ക്രിയേറ്റ്സ് ദ പ്ലോട്ട് വാട്ട് എവർ ദ സീൻ മേ ബി. നൗ ദി പോയറ്റ്
is talking about the beautiful unpredictability that life and nature have to offer us. She doesn't know where nature is taking her. Yet, at the same time, she's not complaining. Because whatever the journey is, whatever the mystery is, she knows it's eventually going to enrich her. Ma'am, what exactly does the poet mean by when nature's stage creates the plot? Good one, Aina. There again, you see, it's about uncertainty. The poet is walking all alone on a winding road. She has no idea what she's going to find at the end of the road. What plans nature has for her. That's why she's saying, whatever scene nature sets for her, she will be happy and content. She's sure that eventually it's going to be an amazing one. Ma'am. And it's... The bell has rung for the interval. എന്റെ ക്ലാസ്സിൽ ആരും ഇത് ചെയ്യില്ല. ഞങ്ങളൊരു ഡ്രാമ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഡ്രാമയോ? വാട്ട് ഡു യു മീൻ? ആരോട് പെർമിഷൻ ചോദിച്ചിട്ട്? ആർട്സ് ഡേടെ അന്ന് എല്ലാ ടീച്ചർമാർക്കും ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു, ആസ് എ സർപ്രൈസ്. അന്ന് എല്ലാരോടും പെർമിഷൻ ചോദിച്ചിട്ട് പെർഫോം ചെയ്യാനായിരുന്നു പ്ലാൻ. ഏത് ഡ്രാമ? അവഞ്ചേഴ്സ്. അതിന് എന്തിനായി ഹെൽമെറ്റ് ഒക്കെ? ഹൽക്കായിട്ടാണ് ഇവനാ. ഇവനെ കണ്ടാ പേടി വന്നാത്തോണ്ട് ഹെൽമെറ്റ് ഒപ്പിക്കാന്നാ വിചാരിച്ചത്. നിങ്ങളുടെ പേരൻസിന് അറിയോ ഇതിനെ പറ്റി? ഇല്ല, അറിഞ്ഞാൽ ചിലപ്പോ എല്ലാരോടും പറഞ്ഞാലോ എന്ന് വിചാരിച്ച് സീക്രട്ട് ആയി വെച്ചേക്കായിരുന്നു. അങ്ങനെ സർപ്രൈസ് പോയില്ലേ. സി, ക്രിയേറ്റിവിറ്റി ഒക്കെ നല്ലത് തന്നെയാ. ആഫ്റ്റർ ഓൾ, ക്രിയേറ്റിവിറ്റി ഈസ് ഇന്റലിജൻസ് ഹാവിംഗ് ഫൺ. മാർക്ക് ട്വെയിൻ, ഇസ്ന്റ് ഇറ്റ്? ഓർ ഇസ് ഇറ്റ് ഡിക്കൻസ്? സാറ ജസ്റ്റ് ഗൂഗിൾ ഇറ്റ് ആൻഡ് സീ. ഓക്കെ മിസ്. പക്ഷേ സൂപ്പർവിഷൻ ഇല്ലാതെ നിങ്ങൾ ഇത് ചെയ്തു എന്ന് പ്രിൻസിപ്പൽ അറിഞ്ഞാ ഹി വിൽ ബി വെരി അപ്സെറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് തരണമെന്ന് ഞങ്ങൾ വിചാരിച്ചുള്ളൂ. വി ആർ വെരി സോറി മാം. സോറി സോറി സോറി. കത്തി വേറെ വെച്ചത് നന്നായി. പൊക്കിരുന്നെങ്കിൽ അത് ഉപയോഗിച്ചാൽ നമ്മളവര് പീസ് പീസ് ആക്കിയാ. പ്രാക്ടീസ് ചെയ്ത ഡ്രാമ അഭിനയിച്ച് കാണിക്കാൻ പറയുമെന്നായിരുന്നു എന്റെ പേടി. എന്നാലും തനിക്ക് എവിടെ നടക്കും ഇവന് ഇത്ര പെട്ടെന്ന് അങ്ങനെ ഒരു ഐഡിയ കിട്ടിയത്? ഏതായാലും ഇനി ഇതൊക്കെ കൊണ്ട് തിരിച്ചു വെക്കാലോ, കഷ്ടപ്പെട്ട് ഒപ്പിച്ചെടുത്തതാ. എന്തിന്? ഇന്ന് നടന്നില്ലെന്ന് വെച്ച് നാളെയും ചെയ്യാലോ. ഇനിയിപ്പോ വേണ്ട, ഡേഞ്ചറസാ. അവർക്ക് എന്തെങ്കിലും ഡൗട്ട് അടിച്ചിട്ടുണ്ടെങ്കിലോ? ആ അത് ശരിയാ. ലാടത്തിന്റെ കത്തിയാരോ കറുവപ്പെട്ട് മുറിക്കുന്ന ഒട്ടച്ചത്തിന് സംഭവം വരും. എപ്പോ? എനിക്ക് നാളെ തന്നെ അവന്മാർക്ക് സർപ്രൈസ് കൊടുക്കണം. തരാടോ, പക്ഷേ ഒറ്റയ്ക്കാകുമ്പോ സൂക്ഷിച്ചും കണ്ടും വേണം. കളിച്ച കളിയല്ല. എന്നിട്ട് ബാക്കി പറയണം ചേട്ടാ. ഇത് എത്രാമത്തെ തവണയാ? കഴിഞ്ഞ തവണ വന്നപ്പോഴും ഇതൊക്കെ തന്നെയല്ലേ പറഞ്ഞത്? എന്നാലും പറ. ഒരാറ് മണിയാവുമ്പോൾ ഞങ്ങൾ കച്ചവടം നിർത്തും. അപ്പോഴേക്കും പയറും വടയ്ക്കൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ നേരെ കാട്ടിലോട്ടാ. മരുത കയറി ഒള്ളിയ തൂങ്ങിയ ഒറ്റച്ചാട്ട പുഴയിലേക്ക്. പിന്നോട്ട് ഒന്നൊന്നര മണിക്കൂർ വെള്ളത്തിലായിരിക്കും. അത്രയും നേരം വെള്ളത്തിൽ എന്ത് ചെയ്യും? വെള്ളത്തിൽ കളിക്കാവുന്ന കുറേ കളിയുണ്ട്. മുങ്ങം കുഴിയാ മെയിൻ. പക്ഷെ മഴയുള്ള ദിവസമാണെങ്കിൽ
പിന്നെ മഴ എത്തായിരിക്കും. അന്നത്തെ കുളിയതാ ശ്യാമലാന്റെ മഴത്തോടെ നടക്കൂന്ന് അറിയുന്നില്ലേ? ആ ഇത് പാകാണല്ലോ. പാകം എങ്ങനെ ശ്വാസം ഇടുന്ന കൂടി എനിക്ക് പറഞ്ഞു കേട്ടോ. എന്നിട്ട് ചില ദിവസം ഞങ്ങൾ ഏറുമാടത്തിൽ തന്നെ കിടന്ന് ഉറങ്ങും. വെളുക്കുമ്പോ തന്നെ കുയിലും ഇരട്ടവലും വേടമ്പലും എല്ലാം കൂടെ നമ്മൾ വിളിച്ചോണ്ടു. ചില ദിവസം ആനയും കടവും പുതിയ കാണും. ഗുഡ് മോർണിംഗ് പറയാൻ വേണ്ടി. ഇത് സാറിന്റെ ഇതമ്മക്ക് പാൻസിന്റെ ആവശ്യമില്ലല്ലോ. അയ്യോ ഇത് പുതിയതല്ലേ. എനിക്കിത് ലൂസാ, ചേട്ടൻ കറുത്തായിരിക്കും. എന്നാലും സാരല്ല, ഞാൻ ഈ സൈസ് ആകുമ്പോ എല്ലാവരും എന്നെ പറ്റി മറന്നോളൂ. അപ്പൊ കടവയും പോലെയും ആനൊക്കെ നമ്മളെ അറ്റാക്ക് ചെയ്യൂലേ? വന്നു പോകുന്നതല്ല, ഇവിടെ സ്റ്റേ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ച. കഴിഞ്ഞവണ ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ, ഏതൊരു സ്ഥലം പരിപാടി ആക്കണ്ടെന്ന് അവരോട് പറഞ്ഞത്. ജോ, അവർ ചോദിച്ചിട്ടല്ല, ആ പയ്യൻ എന്തോ വെജിറ്റബിൾസ് വാങ്ങാനോ കൊടുക്കാനോ ഒക്കെ ആയിട്ട് രണ്ടു ദിവസം കൊച്ചിയിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനാ പറഞ്ഞത് സ്റ്റേ ചെയ്തോളെ. ആഫ്റ്റർ ഓൾ ജീസസ് മദർ. അതെനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞോളൂ. അതിലുള്ള ഇഷ്ടക്കേടോ? ഞാനായിട്ട് ഒരു ഡിസിഷൻ എടുത്തതിൻ്റെ ഇഷ്ടക്കേടോ? അതാണല്ലോ എപ്പോഴും പ്രശ്നം. ഇതിനൊരു സ്ത്രീ പുരുഷ സമത്വം വഴക്കാക്കേണ്ട കാര്യമൊന്നുമില്ല. ഹീസ് എ സ്ട്രേഞ്ചർ. പിന്നീട് റിഗ്രറ്റ് ചെയ്യേണ്ടി വരരുത്. എന്തായാലും പിള്ളേരൊന്നും റൂമിൽ കിടത്തിയാണ്. പിന്നെ നാളെയാണെങ്കിൽ വക്കച്ചനപ്പാപ്പനും മേരിക്കൊച്ചമ്മയും കൂടി വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ. അവനോടല്ലോ അവനോട് കിടന്ന് കറണ്ട. വരുന്നുണ്ടെന്ന് പറഞ്ഞ വന്നിട്ട് നാളെ തന്നെ പോവോ? ഇല്ല, രണ്ടു ദിവസം ഉണ്ടോ? ഒന്നുമില്ല. അപ്പം പോയിക്ക ഞാൻ സ്ഥാനത്ത് നിൽക്കുന്ന മനുഷ്യന്, ഇത്ര പുച്ഛം വേണ്ട. നാളെ തന്നെ ആ പയ്യനെ ഇങ്ങ് പറഞ്ഞു വിട്ടേക്ക, പ്രശ്നം തീർന്നല്ലോ. ഫോൺ ഓഫ്. സ്റ്റോക്ക് വരുന്ന ദിവസം ചിലപ്പോ കടയിൽ നിന്ന് വിളിക്കും. ശ്യാമളെ, മോളുടെ ചെരുപ്പ് എടുക്ക. ഓറഞ്ച് കഴിച്ചോ അപ്പ? നീ ഇവിടെ പോയതാ? ചേട്ടനോട് ജനറേറ്ററിന്റെ കാര്യം പറയാൻ. മിന്നലുള്ളപ്പോ
ഇതിനായിരുന്നു ഹെൽമെറ്റ്. തേനീച്ച കുത്താതിരിക്കാനായിട്ട് ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യട്ടെ. സത്യമായിട്ട് ഞാൻ നിങ്ങളെ ഗ്യാങ് ചേരാൻ വന്ന സമീറിന്റെ ഗ്യാങ് ഞാൻ മാറി. ഞാൻ ചീറ്റയില്ല, പ്രോമിസ്. നാൽപ്പത്തെട്ട് മണിക്കൂർ ഒബ്സർവേഷനിലാണ്. ജെയിംസ് വിളിച്ചു, ഡോക്ടറോട് സംസാരിച്ചു. യു ഹാവ് ടു എക്സ്പ്ലെയിൻ ദിസ് നമ്മി, ഹി ബിലോങ്സ് ടു യു. ഇതിപ്പോ ആദ്യത്തെ തവണയല്ല 7B-യിലെ സ്റ്റുഡൻസ് എന്റെ കുട്ടികളെ ഇങ്ങനെ സ്പോയിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. ആൻഡ് നവനീത് ഇസ് വൺ ഓഫ് മൈ ബെസ്റ്റ് ബോയ്സ്. നിങ്ങൾ എന്തിനാ അവിടെ പോയത്? ആൻസർ ഹർ ജോയ്. തേൻ എടുക്കാൻ. എന്തിന്? കുടിക്കാൻ. എന്താ ആ തേൻ ഇത്ര പ്രത്യേകത? നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ട്. നിങ്ങൾ രണ്ടുപേരും മാത്രമാണോ അങ്ങോട്ട് പോയത്? കെവിൻ, അമൽ? ഐ ടേക്ക് റെസ്പോൺസിബിലിറ്റി സാർ. പക്ഷെ ഇനി എനിക്കറിയില്ല ഞാൻ ഈ കുട്ടിയെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന്. ലാസ്റ്റ് മന്ത് ഹി കെയിം ടു ദ ക്ലാസ് വിത്ത് എ ഫ്രോഗ്. അന്ന് അത് കണ്ട് സ്റ്റുഡൻസ് ഉണ്ടാക്കിയ ബേളത്തിൽ ലക്ഷ്മം എന്നെയാണ് വോൺ ചെയ്തത്. പിന്നെ കഴിഞ്ഞ ആഴ്ച ആദ്യം സ്റ്റുഡൻറ്റുമായി ക്ലാസ് വെച്ച് വഴക്കുണ്ടാക്കി. എന്നിട്ടെന്താ ഞാനിതൊന്നും അറിയാതിരുന്നത്? ബിക്കോസ് ഐ വോണ്ടഡ് ടു ട്രൈ. ഞാൻ സംസാരിച്ചു നോക്കി, ഡയറിയിൽ എഴുതി കൊടുത്തു വിട്ടു. എല്ലാ തവണയും ഓരോന്ന് പ്രോമിസ് ചെയ്യും. നൗ ഐ എം ഫെഡ് അപ്പ് സർ. ഐ എം ജസ്റ്റ് എ ബിഗിനർ ആൻഡ് ദിസ് ഇസ് മൈ ഫസ്റ്റ് സ്കൂൾ. എന്റെ ക്ലാസ്സിൽ നിന്ന് അജോയിനെ മാറ്റി തരണം പ്ലീസ്. ടുമോറോ ഷാർപ്പ് ഐ വോണ്ട് ബോത്ത് യുവർ പേരന്റ്സ് ഇൻ ദിസ് ഓഫീസ്. ഫാദറോ മദറോ അല്ല, രണ്ടുപേരും. ഇസ് ദാറ്റ് ക്ലിയർ? ക്ലാസ് ടൈം കഴിഞ്ഞ അവരെ വിളിച്ച് ഇൻഫോം ചെയ്യണം. യെസ് സർ. നവനീതിന്റെ പാരന്റ്സിനോട് ഞാൻ ഇവിടെ വരാൻ പറയും. ആൻഡ് ഐ വോണ്ട് യു ഓൾസോ ടു ബി പ്രസന്റ് ഹിയർ. ഐ സി യു മീൻസ് ഡെത്ത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ വെന്റിലേഷൻ ഇടും. വെന്റിലേഷൻ മാറ്റി കഴിഞ്ഞാൽ ഇറ്റ്സ് ഓവർ. അങ്ങനെ പറ്റിയാ പോലീസ് വരില്ലേ? ഷുവറായിട്ടും വരും. അതിനും അവന്റെ ഫാദർ ഗ്യാങ്ങും വരും ഇവനെ പിടിക്കാൻ. അവര് ഫാമിലി ആയിട്ട് ക്രിമിനൽസാ. എന്റെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കുറച്ച് ബെറ്റർ ആയിട്ടെന്നേ ഉള്ളൂ. പണ്ടൊരിക്കൽ അവരെ അങ്കിളിനെ ഉപദ്രവിച്ച ഒരാളുടെ ഫിംഗേഴ്സ് അവരെ ഓരോന്നായിട്ട് കട്ട് ചെയ്തിരുന്നു. അതും എല്ലാരും നോക്കി നിൽക്കുമ്പോ. നാളെ എന്റെ പാരന്റ്സ് വരുമ്പോ അവരോടും കൂടി ഒന്ന് പറഞ്ഞേക്ക് സൂക്ഷിച്ചോളെ. പിന്നെ പറ്റുകയാണെങ്കിൽ നിന്റെ ഫാമിലിയിലെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയ രണ്ടു മൂന്ന് പേരെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നാ മതി. ശരിക്കും പോലീസ് പിടിക്കാനാണ് ബെറ്റർ അല്ലേ? എന്നാ ശരി, ബൈ. Please note that your son Ajoy is involved in a serious disciplinary issue. Request you to make it convenient to have a telephonic discussion with me regarding the same in the evening. Sincerely, Nimmi Hussain. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അമ്മന്റെ പനിയെ ടാക് ചെയ്യ്. പനിയുള്ള പാവം തോന്നിട്ട് ചിലപ്പോ വഴക്ക് പറയില്ല. നെറ്റിൽ തൊട്ടൊക്കെ അറിയാൻ പറ്റില്ലേ? ആമിനൻ്റെ കയ്യിൽ ഒരു 5 rupees ഉണ്ടോ? എന്തിനു? താ ഇതൊരു 5 താ. ഇനി ഇതിനും കൂടി ചേർത്തെങ്കിലും കിട്ടാൻ പോന്നേ. അവിടെ കേറിതെന്ന് പറഞ്ഞിട്ടുള്ളല്ലേ. പോക്കറ്റി വെച്ചോ. ഇത് കഴിക്കാവല്ലോ നോക്കുമ്പോ വഴക്കോട്ട് നേരത്ത് അത്രയും സങ്കടം വരില്ല. നാളെ സ്കൂളിൽ ചെല്ലുമ്പോ അപ്പം അമ്മ എല്ലാരും കൂടി ഇൻസൾട്ട് ചെയ്യും. നവനീതന്റെ ഫാദർ ചിലപ്പോ അറ്റാക്ക് ചെയ്തെന്നും ഇരിക്കും. എല്ലാം ഞാൻ കാരണം എന്ന് എല്ലാരും പറയത്തുള്ളൂ. മരിക്കാൻ കിടന്നപ്പോ
സേവ് ചെയ്യാൻ വേണ്ടിട്ടല്ല ഞാൻ അന്ന് ഫ്രോഗിനെ ബാഗിലിട്ടെ. ആദ്യമായി ഞാൻ ഫൈറ്റ് ചെയ്തത് അവനെ സൺ ഓഫ് വിളിച്ചത് കൊണ്ടല്ലേ. പക്ഷെ അവൻ ക്ലാസ് ടോപ്പർ ആയതുകൊണ്ട് എല്ലാവരും അവൻ പറയണല്ലേ വിശ്വസിക്കത്തുള്ളൂ. ഞാൻ അമ്മനെ പറയുന്നത് വിശ്വസിക്കത്തുള്ളൂ. ഇത് കോടതിയിലെ തീരുള്ളൂ എന്ന് എനിക്ക് അന്നേ അറിയായിരുന്നു. രമ്യതയിലെ കാര്യങ്ങൾ തീരാണെങ്കിൽ അങ്ങ് തീരട്ടെ. ഇതിൽ കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല. എന്റെ സ്റ്റാൻഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മാം അമ്മയായിട്ട് സംസാരിക്കുന്ന മാമിന്റെ തന്നെ ചെന്ന് പറയണേ നല്ലത്. പിന്നെ മാം വിളിക്കുന്ന സമയത്ത് അപ്പക്കും അമ്മക്കും പ്രിപ്പയർഡ് ആയിട്ടിരിക്കാലോ. അപ്പൊ അതുവരെ ഞാൻ എന്ത് ചെയ്യണം മേരി കൊച്ചമ്മ? എനിക്കിപ്പോ ഒരു വയറ് വന്നിട്ടുണ്ട്. അത് വിറ്റിട്ട് ഇപ്പൊ ആവശ്യമുണ്ട്. ഈ ഫ്ലാറ്റിന്റെ തന്നെ ലോൺ എത്രയാന്ന്? ഒന്നും വേണ്ട, ആ 3 സെന്റിന്റെ 15 രൂപ തന്നാ മതി. ഞാൻ ഓക്കെ. ഇതൊക്കെയാ വാക്കാൽ ഉറപ്പിക്കുന്നതിന്റെ കുഴപ്പം. എഴുതി വെക്കേണ്ടത് എഴുതി വെക്കണം. അതാ അപ്പൻ ചെയ്ത തെറ്റ്. അത് ശരിയാ. അങ്ങേരത് ഏതെങ്കിലും അനാഥാലയത്തിന് ഇഷ്ടദാനം കൊടുത്തിരുന്നെങ്കിലേ ചേട്ടാനിയമാർ തമ്മിൽ വഴക്കിടുകയല്ലായിരുന്നല്ലോ. ഗുമസ്തപ്പണിയും വെച്ചോണ്ട് ചോര നീരാക്കി നിങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടിപ്പം ന്യായം പറയുന്നു. ഞങ്ങൾ അനിയന്മാരെ അടക്കം ഒരു നിലയിൽ എത്തിച്ചത് അങ്ങേരാ, അറിയാവോ? അപ്പൻ എഴുതി വെച്ചില്ല പോലും. എന്നാടാ നീയൊക്കെ വലുതായേ? അപ്പൻ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ഞാനിപ്പം നിന്റെ കൂടെ നിൽക്കുന്നത് തന്നെ നിന്റെ അപ്പന് നിന്റെ ചേട്ടനേക്കാൾ ഇഷ്ടം നിന്നോടായിരുന്നത് കൊണ്ടാ. Our close relative, Mr. Vakkachan, passed away this morning. Funeral is at Manimala Kottayam. As we have to attend the funeral, Ajoy will not be able to attend school for the next 2... എന്റെ ഫോൺ ഇവിടെ ഉണ്ടോ? എപ്പോ നോക്കിയാലും ഗെയിമും കളിച്ചോണ്ടിരിക്കുക. അതുകൊണ്ടാ ഫോണിന്റെ ചാർജ് നിൽക്കാത്ത. ഹലോ, ഓ ഗോഡ്, മോളെ അഞ്ജു ജോ മോളെ. ഇങ്ങോട്ട് തന്നെ. ഒക്കെ കാണിച്ചിട്ടാ, വെറുതെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ചെയ്യുന്നു. ഇറ്റ്സ് ഓക്കേ.
കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്താൽ മതി കേട്ടോ. അജു ബി വിത്ത് ഹോ. വാ വാ ശ്യാമളെ, ഇതൊന്ന് ക്ലീൻ ചെയ്തേ. ഒന്നുമില്ല ചെയ്തു. ധൈര്യോ, ആ പേജ് അങ്ങ് കീറിക്കളഞ്ഞു. നാളെ അമ്മന്റെ സ്കൂളിൽ വരണേയില്ലേ? അമ്മിന്റെ മാത്രമല്ല നീയും. ആ നീ മാത്രമായിട്ട് ചെന്നാ ഞാൻ മുങ്ങിതാന്ന് എല്ലാവർക്കും മനസ്സിലാവില്ലേ? അത് പറ്റില്ല, എനിക്ക് പോണം. അല്ലെങ്കിൽ അവസാനം എന്നോടും മാനേജറെ വിളിച്ചോണ്ട് വരാൻ പറയും. ഞാൻ നിന്റെ മാമിന് മെസ്സേജ് അയച്ചു, അവര് ടേക്ക് കെയർ എന്ന് മറുപടി അയച്ചു. അയ്യോ, ഒരു 3 ഡേയ്സ് നമ്മളെ കാണാതിരുന്ന ചിലപ്പോ എല്ലാരും ആ പ്രശ്നം അങ്ങ് മറന്നുപോയിക്കോളും. അങ്ങനെയാണെങ്കിൽ ഞാൻ സേഫ് ആകും. ആമനെന്ത് പറഞ്ഞാലും ഞാൻ നാളെ സ്കൂളിൽ പോകും. ഷുവർ ആണോ? ആ അപ്പൊ എന്നെ കാണുന്നുണ്ടേ ജയിലിൽ വന്ന് ഉണ്ടാവും മതി. ഇനി അതിനു മുമ്പ് നവനീന്റെ ഫാദറും ഞാൻ കൂടി എന്നെ കൊല്ലുകയാണെങ്കിൽ ഓൾവേസ് റിമെമ്പർ ദാറ്റ് യുവർ ബ്രദർ ലവ്ഡ് യു. പക്ഷെ അപ്പൊ നാളെ ബാലൻസ് വരുമ്പോ എന്ത് പറയും? മണിമലയിലുള്ള ഞങ്ങൾ അപ്പാപ്പം മരിച്ചു. ഞങ്ങൾ റെഡി ആയി കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഞങ്ങളിപ്പോ അങ്ങോട്ട് പോവാ. ആ സീരിയസ് ആയി കിടന്നിരുന്ന ഞങ്ങളല്ലേ ഇന്നലെ താൻ പറഞ്ഞേ. കണ്ടോളൻസസ്. അടുത്ത 3 ഡേയ്സ് ഞങ്ങൾ അവിടെ ആയിരിക്കും. മാഡത്തെ ഇൻഫോം ചെയ്തില്ലേ? Do you want me to drop? വേണ്ട ആൻറ്റി, താങ്ക് യു. ഓക്കേ, ബൈ ബൈ. വഴിയിൽ ആര് ചോദിച്ചാലും വക്കസ്നാപ്പാവ് മരിച്ചത് കൊണ്ടാണ് നമ്മൾ സ്കൂളിൽ നിന്ന് വേഗം പോകുന്നത്. ഓക്കെ, റെയിൻകോട്ട് ഉണ്ടല്ലോ. എന്റെ മകൻ ഇപ്പോഴും ഹോസ്പിറ്റലില്ല. ഈ സംഭവം അവന്റെ ഹെൽത്തിനെ ഏതെങ്കിലും രീതിയിൽ എഫക്ട് ചെയ്താ പിന്നെ സ്കൂളാണെന്നോ 12 ദിവസമുള്ള കുട്ടിയാണെന്നോ ഞാൻ നോക്കില്ല. എല്ലാരും അനുഭവിക്കും. വി അണ്ടർസ്റ്റാൻഡ് മിസ്സ്. ഏയ് ഏയ്, എന്നവൻ സ്കൂളിൽ വരുന്നോ ആ സെക്കൻഡിൽ ഞാൻ അറിഞ്ഞിരിക്കണം. വേ ഷുഡ് ഐ കീപ് ദീസ് ബുക്സ് മാൻ? സ്റ്റാഫ് റൂം എന്ന് അറിഞ്ഞൂടെ? വൈ ഡു യു കം ഹിയർ? ഗോ. പിന്നെ അവനെ സംരക്ഷിച്ച് കളയാൻ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവനെ എവിടെ ചെന്ന് പൊക്കാൻ വേണ്ടി കറിയാം. അതിന് ഏത് എക്സ്റ്റൻഡ് വരെ പോവുകയും ചെയ്യും. ഹലോ, കേട്ടായിരുന്നോ? അല്ല, കണ്ടിട്ട് പേടിയാവണോ? നിന്നെ കിട്ടിയാള് വെറുതെ വിടൂല. കൊറച്ചാളത്തേക്ക് താൻ ഏതായാലും ഇങ്ങോട്ടേക്ക് വരണ്ട. പതിനെട്ട് പേരിൽ 12 പേരുമായിട്ട് അപ്പൊ ഉടക്കാം. ഉടക്കില്ലാത്തവരൊക്കെ നമുക്ക് വേണ്ടി അപ്പയോട് സംസാരിക്കാൻ ചാൻസ് ഇല്ലാത്തവരാ. അല്ലെങ്കിൽ നമുക്ക് അമ്മേനോട് തന്നെ പോയി പറഞ്ഞാലോ? അമ്മയുടെ കാര്യമൊന്നും പറയാൻ പറ്റൂല. ചിലപ്പോ ഭയങ്കര സ്നേഹ, ചിലപ്പോ അതേപോലെ പ്രശ്നം. അത് ഷോപ്പില് വല്ല ടെൻഷനുള്ള സമയത്തല്ലേ? എന്നാലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല.
ഈ അപ്പ എന്തിനാ എല്ലാരോടും പെണങ്ങുന്നേ? ആകെ കൂട്ടാ അക്കച്ചനപ്പാപ്പനെ പോലുള്ള ഒരു മൈറ്റാ. അതെന്ന പേരപ്പന്റെ വീടിന്റെ പാല് കാച്ചലിന് അപ്പ ആ പ്രോബ്ലം ഉണ്ടാക്കി ഉണ്ടല്ലേ? എന്ത് പ്രോബ്ലം? ഒന്നുമില്ല. പറ. നോ, കുട്ടികളറിയേണ്ട കാര്യമല്ല. ആമന്റോ? നോ. എന്നാ പിന്നെ നാളെ ആമന്റിനോട് കൂടെ വരാൻ ഞാനില്ല. പാലുകാച്ചലെന്ന രാത്രി എല്ലാരും പോയി കഴിഞ്ഞ് എൽഡേഴ്സ് എല്ലാരും ഡ്രിങ്ക്സ് കഴിച്ചില്ലേ? അന്നേരപ്പ പേരപ്പനായിട്ട് വഴക്കുണ്ടാക്കി. ഓ, അവിടെ വെച്ച് പെട്ടെന്ന് നോക്കരുത്, പുറകിലെ സെക്യൂരിറ്റി നമ്മളെ തന്നെ നോക്കാം. അപ്പഴേ കാറ് പിടിച്ചാ എന്ത് പറയും? വക്കച്ചനപ്പ മരിച്ചു പോയത് കൊണ്ട്. മതിലുപണി തുടങ്ങിയപ്പോ തന്നെ ഒരു ഇഞ്ചക്ഷൻ മേടിച്ചിട്ടാ മതിയായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, സൈഡ് ബാങ്ക് നോക്കിയാ ജോസഫിന്റെ ഫാദർ ഉദ്ദേശിച്ച ഡിവിഷൻ മനസ്സിലാവുമല്ലോ. ഇതിപ്പോ ക്ലിയർലി നമ്മുടെ ഫേവറിൽ വരും. എന്നാലും അങ്ങേ സൈഡിൽ കളക്ടർ ആയതുകൊണ്ട് കോടതിക്ക് അങ്ങോട്ടൊരു ചായ്വ്. കളക്ടർ എന്നെയും കാണിച്ച പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? സിവിൽ കേസിൽ അങ്ങനെ ഒരു കൺസിഡറേഷൻ ഇല്ല. കോടതി ഇതിനെ ബ്രദേഴ്സ് തമ്മിലുള്ള ഒരു ലാൻഡ് ഇഷ്യൂ ആയിട്ട് കാണും. നിങ്ങൾ ഇന്ന് ആ മറൈൻ ഡ്രൈവ് വഴി പോയാലും സുഭാഷ് പാർക്കിന്റെ മുമ്പില് ഒരു 12:12 സമയത്ത് ഇല്ലേ? ഹൗ വാസ് സ്കൂൾ? നന്നായിട്ടുണ്ടായിരുന്നു. സി, അപ്പ പേരപ്പനെ പറ്റി അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പേരപ്പനെ ഇഷ്ടമല്ലഞ്ഞിട്ടല്ല. വി ഡു ലവ് ഹിം. നിങ്ങൾക്കും പേരപ്പനെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷേ വെല്ലിപ്പിച്ച നമുക്കായിട്ട് നമ്മുടെ പേരിൽ തന്ന ചില കാര്യങ്ങളുണ്ട്. അത് കുറേ നാളൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും കിട്ടേണ്ട കാര്യങ്ങളാണ്. നമ്മളോട് പറയുക പോലും ചെയ്യാതെ പേരപ്പനതെടുത്ത നമ്മളത് തിരിച്ചു ചോദിക്കണ്ടേ? ഇപ്പൊ നിന്റെ ഒരു ടോയ് ഇവൻ അങ്ങ് എടുത്തോണ്ട് പോയാ നീ തിരിച്ചു ചോദിക്കില്ലേ? അത് മാത്രം അപ്പേ ഞാനും ചെയ്യുന്നത്, അല്ലാതെ പേരപ്പനെ നമ്മൾ ഉപദ്രവിക്കുന്നൊന്നും ഇല്ല. ഐ വോണ്ട് ബോത്ത് ഓഫ് യു ടു നോ ദാറ്റ് വി ആർ നോട്ട് ബാഡ് പീപ്പിൾ, കേട്ടോ? പേരപ്പൻ ടോയ് എടുത്തോണ്ട് പോയോ? ആരുടെ? വന്നോ?
ഇനി പേരും ഡീറ്റെയിൽസും ഒക്കെ ചോദിക്കേ. കളക്ടേഴ്സ് ബംഗ്ലാവ് നാളെ 9 മണിക്കാ. നീ എത്ര രൂപയ്ക്ക് ഓഫർ ചെയ്തിരിക്കുന്നേ? 200 PS2 അതൊന്നും കുഴപ്പമില്ല, എനിക്ക് നാളെ തന്നെ പൈസ അണഞ്ചിക്കു ചേട്ടാ. ഇയാൾ ഓക്കെ അടിച്ചിട്ടുണ്ട്, എറണാകുളത്ത് തന്നെയുള്ള ആളാ. ഇതെന്താ ഇപ്പൊ ആദ്യം കഴിച്ചു വെച്ചിരിക്കുന്നേ? ആ സമയത്തല്ല ചേട്ടന്മാരോ വന്ന്. ചേട്ടന്മാരോ? ഏത് ചേട്ടന്മാര്? ഒരു മിനിറ്റ് ഇരിക്കു ചേട്ടാ. ഒരു മിനിറ്റ് ഞാനൊന്ന് ആലോചിക്കട്ടെ. എവിടെ വെച്ച് കാണാമെന്ന്? നിങ്ങളുടെ ഫ്ലാറ്റ് അടുത്ത് വെച്ച് കാണാമെന്ന് പറ. സ്കൂളിൽ നിന്ന് വരുന്ന വഴിയോ വല്ലതും? എന്താടാ പറ്റിയേ? നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഞാൻ പറയാൻ ചിക്കു ചേട്ടാ. നവനീതിന്റെ ഫാദർ. അവിടെ ഒന്നും ആരും ഇല്ലാലോ, ആമിനൊന്ന് വന്ന് കടന്നേ. അത് നിനക്കിങ്ങനെ അറിയാ? കണ്ടാലും അറിഞ്ഞൂടെ. നമ്മുടെ കയ്യിൽ ആകെ 12 rupees. വീട്ടിൽ തിരിച്ചു വേണമെങ്കിൽ 18 rupees വേണം. ഇവിടെ തന്നെ അനങ്ങാതിക്ക. കുറച്ചേരം വെയിറ്റ് ചെയ്തിരുന്നിട്ട് അയാളങ്ങ് പോയിക്കോളുമായിരിക്കും. എക്സ്ക്യൂസ് മീ ആന്റി. My name is Ajoy. This is my sister Angelina. We study in Trinity International School. ഞങ്ങളുടെ ഒരു അങ്കിള് മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ സ്കൂളിലേക്ക് ഫോൺ ചെയ്തിരുന്നു. അതുകൊണ്ട് ക്ലാസ് തീരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പോരേണ്ടി വന്നു. ഓട്ടോയ്ക്കുള്ള പൈസ മാമിലേക്ക് കൊടുത്തതാ, പക്ഷെ ഇവിടെ എത്തിയപ്പോഴത് എവിടെയാ മിസ്സായിന്നറിഞ്ഞു. ഇനി തിരിച്ചെന്ന് മാമിനോട് ചോദിക്കാൻ പോയാൽ ലേറ്റ് ആകും. മാം വഴക്കും പറയും. ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് അസ് ആന്റി? എവിടെയാണ് നിങ്ങളുടെ വീട്? കാക്കനാട്. ആന്റിയുടെ നമ്പർ എനിക്ക് എന്നാ?
ഏയ് അതൊന്നും വേണ്ട. എത്രയാ ഓട്ടോ ചാർജ്? 200 റുപ്പീസ് മാം തന്നത്. എവിടെ ഓട്ടോ സ്റ്റാൻഡ്? ദാ അവിടെ. ഇതിനു മുമ്പ് ഇങ്ങനെ ഓട്ടോയിൽ പോയിട്ടുണ്ടോ? ഉണ്ട്. താങ്ക് യു സോ മച്ച് ആന്റി. അപ്പോഴും ഞാൻ വിളിക്കാൻ പറയട്ടെ? ഇറ്റ്സ് ഓക്കെ, ചെല്ല്. അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ മൊബൈൽ നമ്പർ ഒന്ന് തന്നേക്ക്. നിങ്ങൾ പോന്നിട്ടുണ്ടെന്ന് പറയാലോ. അമ്മയുടെ പേരെന്താ? അപ്പറിഞ്ഞ നവനീത് ഇസ് ഫൈൻ നൗ. ഇന്ന് രാവിലെ അവനെ ഡിസ്ചാർജ് ചെയ്തു. പക്ഷേ അത്. ഹലോ അപർണ. യെസ്. ഹായ്, ഞാൻ രാധിക. ഞാനിപ്പോ ആക്ച്വലി വിളിച്ചത് നിങ്ങളുടെ കുട്ടികൾ എന്റെ അടുത്തുണ്ട്. എന്തോ എപ്പോ? അജു അവിടെ. അയ്യോ എന്തോ റബ്ബി.
കഴിഞ്ഞ പ്രാവശ്യം ത്രേസ്യാമ്മയുടെ ആണ്ടിന്റെ ഒന്ന് കണ്ടപ്പോ ആ ചെക്കൻ എന്നോടൊന്ന് ചിരിച്ചു പോലും കാണിച്ചില്ല. അന്നേ ഞാൻ അവനെ നോട്ട് ചെയ്തതാ. ഇപ്പോഴത്തെ കാലവ ജീവനോടെ കിട്ടിയാ മതിയായിരുന്നു. അല്ലെങ്കിലും ജോസഫിന് ഒരു പണി കിട്ടേണ്ട നേരമായി. 3 സെന്റ് സ്ഥലത്തിന്റെ പേരിൽ സ്വന്തം ചേട്ടനെ തല്ലാൻ പിടിച്ചവനല്ലേ, അതും അങ്ങേരുടെ വീടിന്റെ പാലുകാച്ചലിന്റെ. അല്ലളിയ നമുക്കവിടെ ഇരുന്ന് പോണ്ടേ? അവള് തുണിക്കടാന്ന് വരെ നടക്കുവല്ലേ, അപ്പൊ പിള്ളേര് പല വഴിക്ക് പോയില്ലെങ്കിലേ ഉള്ളൂ. നമുക്ക് ജോലി ഇല്ലെങ്കിലും മക്കളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടേ. പേരെന്താ? ജയേഷ്. ജയേഷ് ഉണ്ടായിരുന്നോ ആ നേരത്ത്? ഉണ്ടായിരുന്നു സാറേ. അവന്റെ അവിടുന്ന് ചാടി നേരെ മേനാഭാഗത്തേക്ക് ഓടിയത്. ഞാനിപ്പോ റിട്ടേൺ വരുവായിരുന്നു, ഒരു പയ്യന് ഓടുന്ന കണ്ടായിരുന്നു. ഇതായിരിക്കും കേസെന്ന് വിചാരിച്ചില്ല. അപ്പോ നിങ്ങളെ കണ്ടവരുടെയൊക്കെ മൊഴിയൊന്ന് രേഖപ്പെടുത്തേണ്ടി വരും. എല്ലാവരും ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് വരണം. എന്റെ സാറ, അത് മാത്രം പറയരുത്. പടം വിടണ നേരാ, ഇപ്പൊ കിടന്ന ഓട്ടം കൊണ്ടാ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പിക്കണത്. എന്ന് പറഞ്ഞാൽ എങ്ങനെ? നിങ്ങൾ സാക്ഷികളാ, വന്ന് മൊഴി തരാൻ പറ്റില്ല. ഒന്നേ ട്രെയിൻ ചെയ്ത് എടുക്കേണ്ടി വരുമല്ലോ സാറേ. അങ്ങനെയാണ്, ഞങ്ങളൊന്നും കണ്ടിട്ടില്ല, അതാണ് ഞങ്ങളുടെ മൊഴി. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. ജയേഷേ, ഒരു കൊച്ചുകുട്ടിയുടെ കാര്യമല്ലേ? ഞങ്ങളും വീട്ടിലെ കൊച്ചുകുട്ടികളുടെ കാര്യത്തിനുണ്ടേ സാറേ ഓടുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഇപ്പൊ സ്റ്റേഷനിലേക്ക് വന്നേ പറ്റൂ. താരാരെങ്കിലും ഇങ്ങോട്ട് വിട്, അപ്പൊ ഞങ്ങൾ എഴുതി തരാം. ഇറങ്ങിക്കോ, വേറെ വണ്ടി പോയിക്കോ. ഈ സ്റ്റാൻഡിൽ ഇപ്പൊ ഓട്ടോ ഇല്ല, മാറ്റിടറ. ഇതെന്ത് പരിപാടി കാണിച്ചു സാറേ? എവിടാ പയ്യൻ? പയ്യനോ? എനിക്കൊന്നും അറിയില്ല സാറേ. പിന്നെ എന്താടാ മൊഴി തരാ നിനക്ക് ഇത്ര കൃമികടി? അവസാനം കണ്ടവരാണ് സമാധാനം പറയേണ്ടത്. 10 മിനിറ്റിനകം സകലവരും വന്ന് സ്റ്റേഷനിൽ ഹാജരായില്ലെങ്കിൽ കോടതി ഉത്തരവുമായിട്ട് വന്ന് എല്ലാത്തിനെയും വണ്ടി അടക്കം ചവിട്ടിക്കൂട്ടി കൊണ്ടുപോകും. ഒരു യൂണിയനും നടക്കില്ല, മനസ്സിലായനാ? ശരി സാർ. വാ സാറേ. സാറിന്റെ ആദ്യത്തെ പോസ്റ്റിംഗ് ആയിപ്പോയി, ഇല്ലെങ്കിൽ ഇതൊന്നും അല്ല എന്റെ ഭാഷ. ഇനിയിപ്പൊ നമുക്ക് നേരെ ആ ചെക്കന്റെ ഫ്ളാറ്റിലേക്ക് പോവാ. ശരി. ഇല്ല, സ്കൂളിൽ നിന്ന് വരേണ്ട സമയം കഴിഞ്ഞു. കിച്ചനെ കാണാനോ മറ്റോ അങ്ങോട്ടെങ്ങാനോ ഇല്ലല്ലോ. വരേണ്ട കാര്യമില്ല, ഞാൻ ചോദിച്ചെന്നല്ലോ. ചിലപ്പോൾ ഏതെങ്കിലും ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ടായിരിക്കും. ആ അഞ്ചു കൂടി ഉണ്ട്, ഞാൻ വിളിക്കാച്ച. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ അവിടെ കാണുകയല്ലെന്ന്. അരമണിക്കൂറിനുള്ളിൽ റോഹി തിരിച്ചു വിളിക്കും. എം എൽ എ എൻ്റെ ജൂനിയറാ, ഞാൻ നമ്മുടെ കൗൺസിലർ ഒന്ന് കിട്ടു നോക്കട്ടെ. നമുക്കിപ്പോ എം എൽ എ കൗൺസിലറും ഒന്നും അല്ല വേണ്ടത്, നമുക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന ആളെയാ. നീ നിന്റെ ചേട്ടനെ വിളി. ഈ സമയത്തല്ല വാശിയും വൈരാഗ്യം കാണിക്കേണ്ടത്. കളക്ടർ നേരിട്ടൊരു ഓർഡർ ഇട്ടാ സിറ്റിയിലെ പോലീസ് മുഴുവൻ ഇറങ്ങും. നേരം വൈകുന്നതോറും കൂടുതൽ അപകടമാ. എന്നാ വേണ്ട, ഞാൻ തന്നെ വിളിക്കാം. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ പറയാം, ചേട്ടനോടും പറഞ്ഞേക്കാം. ശരിക്കും 2 ദിവസമായിട്ട് അവർ സ്കൂളിൽ പോയിട്ടില്ലെന്ന് പറഞ്ഞ അറിഞ്ഞിട്ടേ ഇല്ല. എന്ന് വെച്ചാ അവർക്ക് ഷോപ്പിന്റെ കാര്യങ്ങൾ നോക്കാനില്ലേ? സ്കൂളുകാരെ പറയേണ്ടത്. ലോകത്തില്ലാതെ ഫീസും മേടിച്ച്. അത് മാത്രമല്ല മോളെ, ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്നത് നിങ്ങൾ മുടക്കാൻ പാടില്ലായിരുന്നു. അതിലൊക്കെ ചില കാര്യങ്ങളുണ്ട്.
ചായ എടുത്തോ, സാറിന് എത്തോട്ടെ. എന്തെങ്കിലും അറിഞ്ഞോ ചേച്ചി? എന്താടി നിനക്കും പോകാരുന്നില്ലേ? ഒപ്പനമ്മ ഇവിടെ കൊടുത്ത തീ തിന്നോ. അല്ല അനുചേച്ചി, നാളെയല്ലേ കുരുവിനാക്കുന്നേലെ കല്യാണം. ഇവിടെ ഇങ്ങനെ നടക്കുമ്പോ എങ്ങനെ? അതിന് പോകാതിരിക്കാനൊക്കെയല്ല, ഞങ്ങൾ നിന്റെ വണ്ടിയിലാണേ. ഓ ആയിക്കോട്ടെ. ഹലോ 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 അജു, നീ എവിടെയാ? ബസ് സ്റ്റാൻഡിലോ. അവിടെ എന്ത് ചെയ്യാ? ഞാനിവിടെ. നീ പെട്ടെന്ന് ഇങ്ങു വാ, ഇവിടെ എല്ലാരും ദേ നിന്നെ കാണാതെ വിഷമിച്ചിരിക്കുക. ആണോ? ആ, പോലീസൊക്കെ വന്നിട്ടുണ്ട്. പോലീസോ? എന്തിന്? നിന്നെ അന്വേഷിക്കാൻ വേണ്ടിട്ട്. നിന്റെ റിലേറ്റീവ്സും വന്നിട്ടുണ്ട്, എല്ലാരെയും ചോദ്യം ചെയ്യാന്നാ കേട്ടത്. നിന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കോടതിയിൽ ഹാജരാക്കാൻ പോവാ. എന്തിന്? അത് പണിഷ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ കോടതി കൊണ്ടുവന്ന്. എന്നെന്തിനാ പണിഷ് ചെയ്യുന്നേ? അത്രയും വലിയ മിസ്റ്റേക്ക് ഒന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. എന്തിനാന്ന് എനിക്കും ക്ലിയർ ആയിട്ട് അറിയില്ല, ഇവിടെ എല്ലാരും പറയുന്നത് കേട്ടതാ. നവനീത് മരിച്ചോ? ആര്? ഞാൻ ഏതായാലും താഴച്ചെന്ന് പറയാം, നീ അവിടെ തന്നെ വെയിറ്റ് ചെയ്. വേണ്ട. പിന്നെ ഹലോ 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 ഞാനും ദീപകങ്ങളും പുറത്തേക്ക് പോവാ. അമ്മ താഴെയുണ്ട്, കഥ കടിച്ചിരുന്ന് പഠിച്ചോ. പിടിച്ചാ എല്ലാരും കൂടി എന്നെ കൊല്ലുന്നു പറഞ്ഞു. അതാണോ ചേട്ടൻ ലാസ്റ്റ് പറഞ്ഞത്? എങ്ങോട്ടാ പോകുന്നെന്ന് പറഞ്ഞില്ലേ? ഇല്ല മോള്, ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഇല്ല. ഇത് ചേട്ടൻ മരിച്ചാണോ? ഈ ഡ്രോയിങ് നേരത്തെ ചെയ്തതാണോ അതോ സ്കൂളിലെ ആ ഇൻസിഡന്റിന് ശേഷം മരിച്ചതാണോ? ഇത് ആമന്റെ പണ്ട് വരച്ചതാ. ഈ ദിവസങ്ങളിൽ അജോയുടെ ബിഹേവിയറിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല? ഇല്ല, ആസ് യൂഷ്വൽ സ്കൂളിൽ നിന്ന് വരുന്നു, ഹോംവർക്ക് ചെയ്യുന്നു, അങ്ങനെയായിരുന്നു. പേരൻസ് സ്കൂളിൽ ചെല്ലണമെന്ന് ഡയറിയിൽ എഴുതി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നെന്നാണല്ലോ ക്ലാസ് ടീച്ചർ പറഞ്ഞത്. മൂന്നാല് ദിവസമായിട്ട് കുറച്ച് ഫാമിലി ടെൻഷൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനത് അത്ര ശ്രദ്ധിച്ചില്ല. I'm sorry for saying this. പക്ഷേ നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ നിന്ന് സമയം വേസ്റ്റ് ചെയ്യുന്നതിനേക്കാ പുറത്ത് അന്വേഷിക്കല്ലേ വേണ്ടത്. അവൻ ഒരു ഇമ്പൾസിൽ ചെയ്താണെങ്കിൽ ഇവിടെ നിന്ന് എന്ത് കിട്ടാനാ? നീ എത്ര കൊല്ലായിട്ടുണ്ട് ഇവിടെ? 6 കൊല്ലായി. ആഞ്ജുനെ നോക്കാനായിട്ട് കൊണ്ടുവന്നിയാ? ഏത് ആഞ്ജു? മോള് ആഞ്ജലീന. വീട് എവിടെയാ? പേരിക്കല്ലൂര് വടക്ക. എന്നിട്ട് എന്താ ഇവിടെ നിൽക്കാൻ? ഭർത്താവ് അവിടെ ഉള്ള ആളാ, മരിച്ചുപോയി. മോൻ അവിടെയുണ്ട്, അവന് ഈ പച്ചക്കറിയുടെ. ഈ ചെറുക്കൻ എങ്ങനെയാ, പതിവായിട്ട് കുരുത്തക്കെട്ട് കാണിക്കുന്നവനാണോ? അല്ല സാറേ, പാവാ. അതുകൊണ്ടാണല്ലോ ഓടിപ്പോണ്ടി വന്നത്. അതല്ല സാറേ, എന്തൊക്കെയോ അവരെ മനസ്സിലുണ്ടായിരുന്നു, അതെനിക്ക് ഉറപ്പാ. ഒന്ന് പിടിച്ചിരുത്തി ചോദിച്ചിരുന്നെങ്കിൽ എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. ഞാനത് ചെയ്തില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. ശ്യാമള, എല്ലാവർക്കും ചായ കൊടുക്ക്. നമ്മള് ജോസഫിന്റെ ഫാദറിന്റെ ബ്രദറിന്റെ മൂത്ത മോന്റെ വൈഫാ. കൊല്ലംകുളം ഫാമിലി എന്ന് പറയും. ഓ, കൈക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള ആളാണോ? ഞാനോ? അല്ല. അങ്ങനെയാണെങ്കിൽ ആ ചായ എല്ലാവർക്കും കൊടുത്തേരെ, ഇതിത്തിരി സമയമെടുക്കും. അവനെ അറിയാന്നിടത്തോളം ഇനി തിരിച്ചു വരും തോന്നുന്നുണ്ടോ?
എട്ട് മണിക്കൂറെ കഴിഞ്ഞത്. ആ കോള് വന്ന സമയത്ത് എന്നാ പയ്യനൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ. പയ്യനല്ലേ പറഞ്ഞ, അത് കൂട്ടുകാരനെ ചതിക്കുന്ന പോലെയാണെന്ന് അപ്പൊ തോന്നിയിട്ടുണ്ടാവും. എന്തായാലും ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ. ആ അമ്മേ, ഇല്ല ഞാനിപ്പോ പുറത്താ. എന്താ എപ്പോ? രാജുവിന്റെ വണ്ടി വിളിച്ച് അങ്ങോട്ട് പോയിക്കോ, ഞാൻ എത്തിക്കോളാം. ഞാൻ വരാം. ആ അവർക്ക് ആകാവുന്ന സ്പീഡിൽ അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ഡോക്ടർ പങ്കെത്തും, ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വരാം, തൽക്കാലം അമ്മയൊന്ന് ഹാൻഡിൽ ചെയ്യും. അത്യാവശ്യം പൈസ കയ്യിലുണ്ടല്ലോ. എന്താണോ പാതിരാത്രി മനുഷ്യന്മാരുടെ ഉറക്കങ്ങളെ ഓരോത്തന്മാരും. ആരാ? എന്താ? അവൻ ഏതോ വണ്ടി കയറി സ്ഥലം വിട്ടാ സാറേ. ഇനി കൊച്ചിയിൽ അന്വേഷിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് തോന്നുന്നില്ല. ആരെങ്കിലും കണ്ടോ? കാണുന്ന എന്തിനാ, ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. എന്നാലും സ്കൂൾ യൂണിഫോമിൽ അങ്ങനെ അങ്ങ് കയറിപ്പോന്ന് വെച്ചാ ആരെങ്കിലും നോട്ടീസ് ചെയ്യില്ലേ? തിരക്കുള്ളൊരു ബസ്സിൽ കയറിയിട്ട് അമ്മയും അച്ഛനും മുമ്പിലുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ആരും അത്ര ശ്രദ്ധിക്കില്ലല്ലോ. അവൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലായിരുന്നു എന്ന് ആഞ്ചലീന പറഞ്ഞു. ഇത്രയും കുഴപ്പം ഉണ്ടാക്കാന്ന് പറഞ്ഞ 10-50 രൂപ ഉണ്ടാക്കാനുള്ള സാറേ പാട്. സർ, സുഭാഷ് പാർക്കിലൊക്കെ വെച്ച് കണ്ടവരുണ്ട്. അതല്ലാതെ വേറെ ഇൻഫർമേഷൻ ഒന്നും? ഓക്കെ സർ. നമുക്കെന്തായാലും ഫ്രഷ് ആയിട്ട് ഒരു റൗണ്ട് കൂടെ കോമ്പിങ് നടത്താം. എവിടെയെങ്കിലും അവനൊന്നും ഇരിക്കാതെ പറ്റില്ലല്ലോ. എന്റെ പൊന്ന് സാറേ, 10-25 കൊല്ലത്തെ പരിചയം കൊണ്ട് പറയുക, അവനെ ഇനി ഈ ഡിസ്ട്രിക്റ്റിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല. പക്ഷേ എന്ന് വെച്ച് എല്ലാ ഇടത്തേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യണം എന്നുള്ളത് രാവിലെ തീരുമാനിക്കാം. സാറിനാണെങ്കിലും പോണ്ടേ? അപ്പൊ അതുവരെ സെർച്ച് ചെയ്യുകയില്ലെന്നല്ല, നമ്മുടെ നൈറ്റ് പട്രോളിംഗ് ടീം ഇപ്പോഴും. ഇന്ന് രാത്രിയിൽ ഈ ഡിസ്ട്രിക്റ്റിൽ വെച്ച് അവൻ എന്തെങ്കിലും പറ്റിയ നിങ്ങൾ ഉത്തരം പറയൂ. അങ്ങനെ ഒരു ഉത്തരം പറയൂന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഉറങ്ങാൻ പോയാൽ മതി എല്ലാവരും. നിങ്ങൾ ചൂടാവല്ലേ മോഞ്ചേട്ടാ. തിയേറ്ററിൽ നിന്ന് അവൻ ഓടിയത് നിങ്ങൾ കണ്ടതാണ്? അല്ലല്ലോ, അത് കണ്ടവർ പറഞ്ഞു എന്താണെന്ന് അന്വേഷിച്ചു നോക്ക്. അവൻ ഓടുന്നതിനിടയിൽ വീണിട്ടുണ്ട്, അവന് കാല് മുറിഞ്ഞിട്ടുണ്ട്, ഫ്രാക്ചർ ആയിട്ട് അവൻ എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരം പറയോ? ഉറങ്ങാൻ പറ്റില്ല സാർ. സഹോദരാ, നേരം വെളുത്തപ്പം മുതൽ ഞങ്ങൾ നടക്കുക. ലാത്തി ചാർജെന്നും പിക്കറ്റിംഗ് എന്നും മിനിസ്റ്റർ നോക്കെ പറഞ്ഞ് നൈറ്റ് പെട്രോളിങ്ങിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ചിട്ടുണ്ട്. തൽക്കാലം ഞങ്ങളെ കൊണ്ട് അത്ര ചെയ്യാൻ പറ്റൂ. സാറ് പോയിക്കോ. അല്ല മോചേട്ടാ, നമുക്ക് ഒന്നുകൂടെ. സാറേ, ഞാനാ പറയുന്നത്, അങ്ങനെ എല്ലാവരും ഇപ്പൊ നമ്മുടെ മേലെ കുതിര കയറണ്ട.
അടുത്ത 48 മണിക്ക് കോമ്പിങ് കണ്ടിന്യൂ ചെയ്യണമെന്ന് സ്പെഷ്യൽ ഓർഡർ ഉണ്ട്. ആരുടെ? സാറ് കളക്ടറിന്റെ ആരാ? നാളെ തന്നെ രണ്ടുപേരും ടി സി വാങ്ങണം. ഈ സ്കൂൾ എന്തായാലും ഇനി വേണ്ട. അവർ പറയാൻ പോകുന്നത് നമ്മളെ ആവശ്യത്തിന് കെയർ ചെയ്യാത്തതുകൊണ്ട് അവനത് ചെയ്തതെന്നായിരിക്കും. അതാവുമ്പോൾ ഈസി ആയിട്ട് കൈയഴുകല്ലോ. അതല്ല കാരണമെന്ന് ഉറപ്പുണ്ടോ ചോദിക്ക്. തെറ്റ് കാണുമ്പോൾ വഴക്ക് പറയും. അതവന് വേണ്ടിയാ. നിന്റെ മോഡേൺ പാരന്റിങ്ങിന്റെ നിയമം വേറെയാണെന്ന് എനിക്കറിയില്ല. ജോ, നമുക്ക് വഴക്ക് കൂടണ്ട ജോ, പ്ലീസ്. ചെയ്യാതിരുന്ന കാര്യങ്ങൾ മാത്രമാണല്ലോ ഹൈലൈറ്റ്. ലാളിച്ചിട്ടില്ല, സ്കൂളിലെ വിശേഷങ്ങൾ ചോദിക്കാറില്ല, കൂടെ കളിക്കാറില്ല, ഓൾവേസ് സ്ട്രിക്ട്. അക്കമിട്ട് നിർത്തിക്കോളും. അവനൊരു സങ്കടമായിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ, ആര് കൂടെ നിന്നില്ലെങ്കിലും ഞാൻ നിൽക്കുമായിരുന്നു എന്ന്. കുട്ടി ഘോഷിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. പക്ഷെ അവൻ വന്നില്ലല്ലോ ജോ, നമ്മൾ രണ്ടാളുടെ അടുത്തും വന്നില്ലല്ലോ. അങ്ങനെ വന്നാൽ സാരമില്ലെന്ന് നമ്മൾ പറയുമെന്ന് അവൻ ഉറപ്പില്ലായിരുന്നു. എന്ത് കണക്കെടുപ്പ് നടത്തിയാലും വേറെ എന്ത് നമ്മൾ അവന് കൊടുത്തിട്ടുണ്ടെങ്കിലും ആ ഉറപ്പ് അവനെ തോന്നാത്തടത്തോളം. ഐ എം എ ഫെയിൽഡ് മദർ. ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഒരു സെക്കൻഡ് ചാൻസിന് വേണ്ടിയിട്ടാണ്. അവൻ്റെ പ്രായത്തിൽ ചെന്ന് നിന്ന് അവനോട് സംസാരിക്കാൻ, അവൻ്റെ പേടികളെ കാണാൻ, അവൻ്റെ ഫാൻറ്റസിയിൽ വിശ്വസിക്കാൻ. അവൻ്റെ മുമ്പിലെങ്കിലും ഒരു 34-കാരിയാകാതിരിക്കാനുള്ള സെക്കൻഡ് ചാൻസ്. ഇടയ്ക്ക് എവിടെയോ വെച്ച് നമുക്ക് കൈവിട്ടു പോയ നമ്മുടെ ബാല്യവും അതിൻ്റെ ഇന്നസെൻസും അവനോടൊപ്പം നിന്ന് തിരിച്ചു പിടിക്കാനുള്ള സെക്കൻഡ് ചാൻസ്. വേറൊന്നുമില്ല, ഒരു നിയമവും ഇല്ല പേരൻറിങ്ങിന് അതല്ലാതെ. പക്ഷെ അവനെ ഇനി ഒരിക്കലും കാണാതിരിക്കാനുള്ള സാധ്യത വേണ്ടി വന്നു. അതെനിക്ക് മനസ്സിലാകാൻ ആഗ്രഹിക്കാൻ. അഞ്ച് 5:28 സമയം. അവൻ ഫോൺ ചെയ്ത് കഴിഞ്ഞ ഉടനെ. സോ, ഇതിൽ അവൻ യൂണിഫോമിലല്ല എന്ന് പറയുമ്പം, ഫോൺ കോൾ കഴിഞ്ഞൊരു 15 മിനിറ്റിനുള്ളിൽ അവൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഭിക്ഷാടന മാഫിയൊക്കെ സ്ട്രോങ് ആണെന്നുള്ളതാണ് പേടി. ആരോ അവൻ്റെ കൂടെയുണ്ട്. അജു വിളിച്ചപ്പോൾ
കെവിൻ എന്താ പറഞ്ഞത്? Come on, Kevin. We don't have time. ഈ ചെയ്യുന്നെല്ലാം തെറ്റാ, എത്രയും പെട്ടെന്ന് സ്കൂളിലേക്ക് വരണം എന്ന്. ഈ സ്കൂളില് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാ? സ്കൂൾ വിടുന്ന നേരത്തെ സ്കൂൾ ബസ്. നിങ്ങൾ ആരാ ഇത് അജുവിന് കൊടുത്തത്? പറഞ്ഞു, അങ്കിൾ ആരോടും പറയാൻ പോകുന്നില്ല. എന്തുവാ സാർ ഇത്? ഇതെങ്കിലും ആണെന്ന് സമ്മാനിച്ചോ? ഇഷ്ടപ്പെട്ട സ്ഥലം വല്ല ഊഞ്ഞാലോ സീസയോ ഒക്കെ ആണെന്ന് അവന്മാര് പറഞ്ഞിരുന്നെങ്കിലോ? അജു എങ്ങോട്ട് പോയിരിക്കുമെന്നാ നിങ്ങൾക്ക് തോന്നുന്നത്? മനസമാധാനം കിട്ടുന്ന എങ്ങോട്ടെങ്കിലും ആയിരിക്കും. എന്നുവെച്ചാ? പരീക്ഷ ഇല്ലാത്ത, വഴക്ക് പറച്ചിലില്ലാത്ത, പണിഷ്മെന്റ് ഇല്ലാത്ത, പുറകെ വരാൻ പോലീസ് ഇല്ലാത്ത ഏതെങ്കിലും സ്ഥലത്തേക്ക്. ഇതൊന്നും ഇല്ലാത്ത സ്ഥലം ഏതാ പോലീസ്? അതറിയാമായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴാ പോയി ഞങ്ങളെ. കുറച്ചു ദിവസത്തേക്ക് വരണ്ടെന്ന് ഞാൻ അവനോട് പറഞ്ഞത് നവനീതിന്റെ ഫാദർ അവനെ ഉപദ്രവിക്കുന്ന മേടിച്ചിട്ടാ. പക്ഷെ അത് കേട്ട് അവനങ്ങ് പോയിക്കളയെന്ന് ഞാൻ വിചാരിച്ചില്ല. അവനെ തിരിച്ചു കൊണ്ടുവരണ ഞങ്ങള്. ഹലോ, എപ്പോ? കുഴപ്പമൊന്നുമില്ലല്ലോ, വണ്ടി അങ്ങോട്ട് എടുക്ക. ആ, ഞാൻ ഉടനെ എത്താം. ശരി, ആ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. അതൊരു ഹാഫ് കെ ജി എടുത്തു സർ. പൊതിയണ്ട. ഓക്കെ. ആൺകുട്ടി, കൺഗ്രാചുലേഷൻസ് സർ. താങ്ക് യു. ഈശ്വര, അപ്പൊ നേരെ പെരുമ്പാവൂർ കൂട്ടോ. വഴിയിൽ എന്റെ വീട്ടിൽ നിന്ന് പുഴമീനും കൂട്ടി ഒരു ഒന്നാന്തര ഊണ്. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ ആ ഫ്ലാറ്റിൽ വന്നു പോയവരുടെ ലിസ്റ്റ് എനിക്ക് വേണം. സാറേ എടുത്തു വച്ചു. 7-ാം ക്ലാസ്സിലാ വികൃതി തരം കണ്ടുപിടിച്ചത് അവനാ. അവനെന്നാ കൊച്ചിയിൽ നിന്നും തിരിച്ചു പോയത്? ആര്? ശ്യാമളയുടെ മകൻ കണ്ണൻ.
എവിടെ വീട്? അവിടെയാ. ഞങ്ങളെ നാലുപേരും പച്ചക്കറികൾ വിൽക്കാൻ കൊച്ചിയിൽ പോയതാ. തിരിച്ചു പോരാൻ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴാണ് കണ്ണൻ അജുവിനെ കണ്ടത്. ഞങ്ങളുടെ കൂടെ പോരണമെന്നും പറഞ്ഞവൻ കരഞ്ഞു, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഓടിപ്പോവെന്നും പറഞ്ഞു. അപ്പം കണ്ണൻ കൂടെ കൊണ്ടുപോന്നതാ. വണ്ടി കയറ്, അവരെവിടെയുള്ളെന്ന് കാണിച്ചാ. നിങ്ങളിവിടെ നിൽക്ക്. സാർ, വീട്ടില് പോലീസ് വന്നെന്ന് ആരോ പറഞ്ഞപ്പോ കണ്ണനും ചന്ദ്രനും അജുവും കൂടെ ഓടിപ്പോയി. ആരാ ചന്ദ്രു? എന്റെ ചേട്ടനാ. അവര് മൂന്ന് പേരും ആ ഇല്ലത്തോടിനടുത്ത് കളിച്ചോണ്ടിരിക്കയായിരുന്നു. കണ്ണനും അജു ഓടിയപ്പോ അവൻ കൂടെ ഓടിയതായിരിക്കും. അവൻ അങ്ങനെ എങ്ങോട്ടാ ഓടിയത്? കാട്ടിലേക്ക്. ഏത് കാട്ടിലേക്ക്? ആയിരം കൊല്ലക്കാട്. ഇതാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ കുട്ടികളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അകത്തേക്ക് 92,500 ഹെക്ടർ ആണ് ഫോറസ്റ്റ്. ഏകദേശം 230,000 ഏക്കർ. ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും അവർ പോയിരിക്കാം. അകത്തേക്ക് കയറിയ റൈറ്റിലേക്ക് പോവുക, ലെഫ്റ്റിലേക്ക് പോവുക എന്ന കോൺസെപ്റ്റ് കാട്ടിലില്ല. അവിടെയെല്ലാം ലെഫ്റ്റും റൈറ്റും ആണ്. ആദ്യത്തെ 5 കിലോമീറ്റർ റേഡിയസിൽ ഞങ്ങൾ സെർച്ച് ചെയ്തു, അപ്പോഴേക്കും ഇരുട്ടി. എന്നാ നമ്മുടെ അടുത്ത സ്റ്റെപ്പ്? ആ കുട്ടികൾ പറഞ്ഞ സമയം അനുസരിച്ച് അവരകത്തേക്ക് പോയിട്ട് ഇപ്പോ 2.5 മണിക്കൂറായി കാണും. നോർമൽ സ്പീഡിൽ അവർ പോയാൽ തന്നെ ഇതിനോടകം കുറച്ചുള്ളിലേക്ക് എത്തിയിരിക്കാനാണ് സാധ്യത. അപ്പോഴും നമ്മുടെ പ്രോബ്ലം ഏത് ഡിറക്ഷനിലേക്ക് പോകും എന്നുള്ളതാ. ഇറ്റ് കുഡ് ബി ഹിയർ, ഹിയർ ഓ ഹിയർ. പക്ഷെ പോകാതെ എങ്ങനെയാ സാർ? രാത്രിയിൽ എന്തായാലും പറ്റില്ല, അങ്ങനെ ഒരു റൂള് തന്നെയുണ്ട്. മൃഗങ്ങൾ ഇരതേടുന്നത് സൺസെറ്റിന് ശേഷമാണ്. ഹലോ, രാവിലെ എപ്പോ സ്റ്റാർട്ട് ചെയ്യാം? സബു സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ സാർ. ഗോപൻ, ബോഡി റിക്കവർ ചെയ്യാൻ രാവിലെ 2 പേരെ അയക്കാനാ. അതേ പറ്റൂ. കണക്കനുസരിച്ച് 27 കടുവകൾ, 1000-ലധികം മാനകൾ, അത്ര തന്നെ വൈൽഡ് ആനിമൽസ് വേറെയും. ഈ രാത്രി അവർ താണ്ടില്ല. അത് നിങ്ങളുടെ വിശ്വാസം, പക്ഷെ നമുക്ക് പോയേ പറ്റൂ. അത് ഏർലിയസ്റ്റ് ഇവിടുത്തെ കയ്യും കെട്ടി നിൽക്കാനാണെങ്കിൽ പിന്നെ നമ്മുടെ ആവശ്യം എന്താ? രാജകുമാരിയുടെ ബ്രീഡിംഗ് സീസൺ, എവിടുന്ന അറ്റാക്ക് വരാൻ പോകുന്നുവെന്ന് പറയാൻ പറ്റില്ല. ട്രൈബൽസ് പോലും അകത്തേക്ക് കയറാൻ പേടിക്കുന്ന സമയം. ഓ, അപ്പൊ പേടിയാണ്? ആണ്. അത് പക്ഷേ കാടറിയാവുന്ന കൊണ്ടുള്ള പേടിയാ. നിങ്ങളിപ്പോ കാണിക്കുന്ന ധൈര്യം ഉണ്ടല്ലോ, അതിന് വിവരക്കേട്ടെന്നാ അർത്ഥം. തുടക്കമായതുകൊണ്ടാ സാറേ ഇദ്ദേഹം പറയുന്നത്. ഓഞ്ചേട്ടൊന്നും ഉണ്ടായിരിക്കേ. അപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ കാത്തിരിക്കുന്നത് ആ കുട്ടികളൊന്ന് മരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് അവരോട് പറയേണ്ടത് ആരുടെ ജോലിയാ? ലെറ്റ്സ് ഗോ ഇൻ പ്ലീസ്. വാച്ചറ, ഉള്ളം കൈ പോലെ കാടറിയാവുന്ന ആളാ. നമുക്ക് എപ്പോൾ പുറപ്പെടാം ചിന്ന? നല്ല കാലമല്ല സാർ. പക്ഷെ അപ്പം ആ കുട്ടികളോ? അവിടെ കാട് കൊണ്ടുപോയി സാർ.
അഞ്ജു വക്കച്ചനും പാപ്പനും മേരി കൊച്ചുമയുണ്ട്. നമ്മള് തിരിച്ചു പോവാ. അവൻ എന്ത് ചെയ്യുമെന്ന് കാണണല്ലോ. എല്ലാം അടിച്ചെടുക്കാൻ അഴക്കി പഠിപ്പിക്കാൻ ഓരോരുത്തർ തന്നെ. അവൻ എനിക്ക് ഓഫർ ചെയ്യാൻ വന്നിരിക്കുന്നു. പൊന്നാൻ സാർ, പ്ലീസ് സാർ, നിങ്ങൾ എല്ലാവരും അങ്ങോട്ട് പോ. ഒന്ന് ചുമ്മാ. ജക്കമാതൻ എറണാകുളം കളക്ടർ. അറിയാം സാർ. വാട്സ് ഹാപ്പനിങ്? ഏർലി മോർണിംഗ് പുറപ്പെടുകയല്ലേ സാർ? ഇവർക്കെന്തോ ബുദ്ധിമുട്ടുണ്ടെന്നോ. കുറച്ച് അപകടം പിടിച്ച സമയമായത് കൊണ്ടാ. അപകടം പിടിച്ച സമയത്ത് മൂന്ന് കുട്ടികൾ അതിനുള്ള പ്രശ്നമല്ല. വേറെ ആരെ വിളിക്കുന്നതിന് മുമ്പ് എന്നെ അല്ലേടാ വിളിക്കേണ്ടത്. ഞാനില്ലേടാ. Are you starting the search early morning? വിശേഷം എനിക്ക് ഇപ്പം അറിയണം. പറ്റില്ലെന്നാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. Yes or no? ഒരു അരമണിക്കൂറിലും ബേസ് ക്യാമ്പിലേക്ക് മൂവ്മെന്റ്സ് റിപ്പോർട്ട് ചെയ്യണം സാർ. സാബുവും ടീമും സൗത്ത് ഈസ്റ്റിലേക്ക് പോകും. ഞങ്ങൾ ഔട്ടർ ഏരിയ നോക്കിക്കോളാം. ജയദേവൻ സാറിൻ്റെ വാച്ച് ടവറിൽ ഞങ്ങൾ ഹോൾട്ട് ചെയ്യും. കാടിനുള്ളിൽ താമസിച്ച് മൃഗങ്ങളെപ്പറ്റി ഗവേഷണം നടത്തുന്ന നാച്ചുറലിസ്റ്റാണ്. കുറച്ചകത്താണ്. അദ്ദേഹം കൂടെയുള്ള ചിലപ്പോൾ നമുക്ക് ഹെൽപ്ഫുള്ളാവും. എന്നാൽ പിന്നെ വൈകില്ല. ഏകദേശം 10 മണിക്കൂറാണ് നമ്മുടെ കയ്യിലുള്ളത്. കാടിനുള്ളിൽ ആളെ കാണാതായ 24 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. അതാ കണക്ക്. സീറോ ഹോപ്പ് എന്ന് പറയും. ഇൻക്വസ്റ്റ് ഫോം ബോഡി കിട്ടിയാൽ സ്പോട്ടിൽ തന്നെ ഇൻക്വസ്റ്റ് നടത്തേണ്ടി വരും. സൂക്ഷിക്കണേ സാറേ.
ഇതിൽ തന്നെ അവർ പോയെന്ന് വല്ല പതുക്കെ എലിഫന്റ് കോറിഡോറാണ്. ഒച്ചയ്ക്കിന് നോക്ക്. മറ്റ് മൂവ്മെന്റ്സും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ആനിമൽസ് ആക്റ്റീവ് ആയതുകൊണ്ട് 20 കിലോമീറ്റർ സ്പീഡാണ്. ഓവർ. കീപ് മൂവിംഗ്. ഞങ്ങൾ റൈറ്റ് ട്രാക്കിലാണെന്ന് തോന്നുന്നു. ഒരു ലൊക്കേഷൻ മാർക്ക് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടികൾ കോറിയിട്ടതായിരിക്കണം. ഓവർ. വഴി തെറ്റാതിരിക്കാൻ വരച്ചിരുന്നതാ. ഇപ്പൊ പുറപ്പെടണം. ഇത് അരമണിക്കൂർ മുമ്പുള്ള വിഷുവലാണ്. അവര് പോയിക്കൊണ്ടിരിക്കുന്ന നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്കാ. അവിടെ എത്തിയാൽ ഡീപ് ഫോറസ്റ്റാ. അതിനുള്ളിലേക്ക് അവർ കടക്കുന്നതിന് മുമ്പ് വി ഷുഡ് ഗെറ്റ് ദം. നടന്നു തന്നെ പോണം. ജീപ്പ് പോവില്ല. അല്ല സർ, നടന്നെന്ന് പറയുമ്പോ ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതെ കാട് അറിഞ്ഞു നടന്ന കാട് തന്നെ പ്രൊട്ടക്ഷൻ. അങ്ങനെയല്ലേ ജിന്ന? ഐ ജസ്റ്റ് കം. ഗോപൻ, വൺ സെക്കൻഡ്. ഇത് അവരുടെ ഫുട്ടേജ്. ഇത് അവർ പോയി 10 മിനിറ്റ് കഴിഞ്ഞപ്പോ അതേ സ്പോട്ടിലെ ഫുട്ടേജ്. ഐ തിങ്ക് ഇറ്റ്സ് ഫോളോയിങ് ദം. അവരിവിടെ വരെ എത്തിയത് തന്നെ ഒരു മിറക്കിളാ. പക്ഷെ ഉൾക്കാട്ടിലേക്ക് അവർ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഒരു അത്ഭുതവും പ്രതീക്ഷിക്കണ്ട. അതിനു മുമ്പ് പ്രകൃതി തന്നെ എന്തെങ്കിലും സൂചന തന്ന് നമ്മളെ അവരുടെ അടുത്ത് എത്തിക്കണം. ചിന്ന, ഏയ്, തീരെ പറ്റാതെ നമ്മുടെ വെള്ളം കുടിക്കാവൂ. അടുത്ത വാട്ടർ ബോഡി കുറച്ച് അകലെയാണ്. ഇനി 1 കിലോമീറ്റർ കൂടി. അതിനപ്പുറം പോകാൻ പറ്റില്ല. അതിനകം അവരെ കിട്ടിയില്ലെങ്കിൽ കിട്ടും, ഐ എം ഷുവർ. ഹേയ്, ഒരുമിച്ച്
അകലം വിട്ട് നടക്കരുത്. നമ്മൾ കൂടുതൽ ഇന്റീരിയറിലേക്ക് അടക്കുകയാണ്. ഇനി അങ്ങോട്ട് ദൂരെ കാഴ്ച കിട്ടില്ല. ആൻഡ് ബി വെരി സൈലന്റ്. നമ്മൾ മൃഗങ്ങളെ കാണുന്നില്ലെന്നേ ഉള്ളൂ, അവർ നമ്മളെ കാണുന്നുണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട്. ഒന്നുമില്ല. അവന്റെ കണ്ടീഷൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല സർ. കാലിൽ ചെറിയൊരു പരിക്കുണ്ട്, ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് കിടത്തിയിരിക്കുകയാണ്. ആളല്പം പേടിച്ചിട്ടുണ്ട്, ഏതോ മൃഗങ്ങൾ അറ്റാക്ക് ചെയ്തപ്പോ ഓടിയതാണെന്നാ തോന്നുന്നത്. അജുവിനെ പറ്റി അവൻ എന്തെങ്കിലും പറഞ്ഞോ? മൂന്ന് പേരും മൂന്ന് വഴിക്കാ ഓടിയത്. ഉൾക്കാട്ടിലേക്ക് ഓടിയെന്നാണ് പറഞ്ഞത്. കണ്ണന ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അറിയിക്കണം. ഇനി ഉള്ളിലേക്ക് പോകാൻ നമുക്ക് പറ്റില്ല. സീറോ ഹോപ്പ്. സോറി. ഇനി നേരം വിളിക്കാതെ മടങ്ങാൻ പറ്റില്ല. ടെന്റ് അടിക്കാം. ചിന്ന, മൃഗങ്ങളിൽ നിന്ന് എസ്കേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിനോടകം വെള്ളം കിട്ടാതെ അവൻ എവിടെയെങ്കിലും പെയിന്റ് ചെയ്ത് കിടപ്പുണ്ടാവും. അതും എത്ര ഉള്ളിലാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിലും ഏതെങ്കിലും മൃഗം വലിച്ചുകൊണ്ട് പോകും. ബോഡി റിക്കവറി ചെയ്യാൻ? നോ വേ. അറിയാമല്ലോ, നിറയെ കടുവകളും ആനകളുമാണ്. കടുവയാണെങ്കിൽ ഉൾക്കാട്ടി കൊണ്ടുപോയി ഏതെങ്കിലും മരക്കൊമ്പിലോ മറ്റോ വയ്ക്കും. ബോഡി അഴുകിയതിന് ശേഷമായിരിക്കും ഭക്ഷിക്കുന്നത്. ആനയാണെങ്കിൽ നിലത്തിട്ട് തന്നെ. അജു
ആറരയ്ക്ക് പുറപ്പെട്ട സന്ധ്യയ്ക്ക് മുമ്പ് തിരിച്ചെത്താം. വന്ന വഴി പോകാനൊക്കില്ല. അവൻ വരും, അവനുമായിട്ട് നമ്മൾ തിരിച്ചു പോവുകയും ചെയ്യും. എന്നെ വിശ്വസിപ്പിക്കാൻ നോക്കണ്ട ജോ, അവൻ വരില്ല. എനിക്കറിയാം, അവൻ പോയി. അവന് ഇഷ്ടമുള്ളിടത്തേക്ക് അവൻ പോയി. തിരിച്ചു ചെല്ലുമ്പോൾ ആഞ്ചു ചോദിക്കും അമ്മിൻ്റെ എവിടെയെന്ന്. എനിക്ക് അവളോട് പറയാൻ എന്തെങ്കിലും വേണം, അവളെ വിശ്വസിപ്പിക്കാൻ എന്തെങ്കിലും വേണം. കണ്ണൻ നമ്മളോട് പറഞ്ഞതുപോലെ അവൻ പോയ വഴികളും അവൻ കണ്ട കാഴ്ചകളും എല്ലാം ചേർത്ത് ഞാൻ അവളോടൊരു കഥ പറയും. ആമീൻ്റെയുടെ കഥ. I wanna fly, wanna fly, wanna fly, yeah.
വിഷയമായിരുന്നു ഇതുപോലത്തെ ഒരു സ്ഥലത്ത് വരണമെന്നുള്ളത്. ആനിമൽസായിട്ട് ഫ്രണ്ട്സായി റിവറിൽ വെള്ളം കുടിച്ച് മരത്തുള്ള ഫ്രൂട്ട്സും കഴിച്ച് ഞാനിതൊക്കെ വരച്ചിട്ടുണ്ട്. നന്നായി സ്കൂളിൽ ആ പ്രോബ്ലം ഉണ്ടായത്. അപ്പയമ്മയും വിളിച്ചുണ്ടരാൻ മാം പറഞ്ഞത്. ഞാൻ ഓടിപ്പോന്നത്. അതങ്ങനെയാ, കാട്ടിലേക്ക് വരണമെന്ന് നമുക്ക് ആഗ്രഹം തോന്നിട്ടുണ്ടെങ്കിൽ കാട് നമ്മളിവിടെ എത്തിച്ചിരിക്കും. എനിക്ക് കുറച്ച് നാളും കൂടി ഇവിടെ താമസിക്കണം കണഞ്ഞേട്ടാ. ഇവിടെ എത്തിക്കഴിഞ്ഞ പിന്നെ എനിക്കൊന്നിനോടും പേടി തോന്നില്ല. പോലീസിനോടും സ്കൂളിനോടും നവനീതിൻ്റെ ഫാദറിനോടും. കണ്ണടയ്ക്ക്. ഇനി വായ തുറക്ക. ഇനിയും വരയ്ക്കണ്ടേ? എല്ലാം അങ്ങ് ഉള്ളില്ല, ഞാൻ പോയിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. കുറച്ച് പാടാ, പോണോ? നമ്മുടെ സ്കൂളിന്റെ ലൈബ്രറിയിൽ നിൽക്കുമ്പോ ദൂരെ കാണുന്ന കാടില്ലേ, അതിന്റെ അകത്തേക്ക് എവിടേക്കോ. അപ്പോഴാണ് അങ്കളത് കണ്ടത്. Thank you.
കാടിൻ്റെ ഒരു രഹസ്യമുണ്ട്. കാട്ടിൽ പോയവർ തിരിച്ചു വന്നിട്ടില്ല, ഉൾക്കാട്ടിൽ പോയവർ മരിച്ചിട്ടുമില്ല. അവർക്കവിടെ നമുക്കറിയാത്ത കാവൽക്കാരുണ്ട്. He's safe. Very safe. പക്ഷേ ഓൻ എക്സാംസ് ഉള്ളത് എന്ത് മാത്രം പോഷൻസാ, എനിക്ക് മിസ്സായതെന്നറിയോ?